നമ്മുടെ ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തൊരുക്കിയ ചിത്രമായിരുന്നു വിക്രം. ചിത്രം 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡായി 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറുകയാണ്. 4ാം ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 15 കോടിയോളം രൂപയാണ് വിക്രമിന് തിങ്കളാഴ്ച ഇന്ത്യയിൽ നിന്ന് നേടാനായി സാധിച്ചത്. വേൾഡ് വൈഡായി തിങ്കളാഴ്ച 25 കോടി രൂപ ചിത്രം നേടുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിക്രമിന്റെ 4 ദിവസത്തെ വ്യക്തമായ കളക്ഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചിത്രം നല്ലൊരു വിജയമായി മാറട്ടെ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു CBI 5 ദ ബ്രെയിൻ. ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് മിക്സഡ് റെസ്പോൺസ് ലഭിച്ച ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ നമുക്ക് നോക്കാം. 15 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയായിരുന്നു CBI 5. ചിത്രം കേരളത്തിൽ നിന്ന് 17 കോടി 25 ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 16 കോടി 50 ലക്ഷം രൂപയുമാണ് ചിത്രം ഫൈനൽ കളക്ഷനായി നേടിയിട്ടുള്ളത്. അങ്ങനെ ചിത്രം വേൾഡ് വൈഡായി 34 കോടി 75 ലക്ഷം രൂപ ാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മിക്സഡ് റിവ്യൂസ് വന്നിട്ടും ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് തന്നെ സ്വന്തമാക്കാൻ CBI 5 എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മലയാള സിനിമകൾ ഓരോ ആഴ്ചകളിലായി റിലീസിനെത്തിയെങ്കിലും അവയിൽ ജോവാൻജോ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയിട്ടുള്ളത്. 4 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു ഇത്. മാത്യു തോമസ്, നിഖില വിമൽ, നെസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കേരളത്തിൽ നിന്ന് 9 കോടി 30 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 2 കോടി 50 ലക്ഷം രൂപയുമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ ചിത്രം വേൾഡ് വൈഡായി 12 കോടി 30 ലക്ഷം രൂപ നേടി സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ദളപതി വിജയുടെ 67ാം സിനിമയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാസ്റ്ററിന് ശേഷം ദളപതി വിജയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സമന്തയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഈ സിനിമയ്ക്ക് വിക്രമോ കൈദിയുമായോ യാതൊരുവിധ ബന്ധമില്ലെന്നും അതുപോലെ ഒരു ഫ്രഷ് സ്റ്റോറി ആയിരിക്കും ചിത്രം കൈകാര്യം ചെയ്യുക എന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിജയ് പോലീസ് ഓഫീസറായാണ് ചിത്രത്തിലെത്തുക. നായികയായി എത്തുന്ന സമന്തയ്ക്ക് വിജയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു വേഷമായിരിക്കും ചിത്രത്തിലുണ്ടാവുക. 2023 സമ്മറിൽ ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് റൂമറുകൾ. ദളപതി വിജയുമായി ഒന്നിച്ചുള്ള ഒരു ലോകേഷ് ചിത്രം കാണാനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.